1499 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ കളർ ഫിറ്റ് കാലിബർ ഗോ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് ഫസ്റ്റ് സെയിലിന് എത്തിയിട്ടുണ്ട് ഫ്ലിപ്കാർട്ടിലും അതുപോലെ തന്നെ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലും. ഞാൻ ഓൾറെഡി ഇന്നലത്തെ ഇവരുടെ ആ ഒരു ഓവർവ്യൂവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാലിബറും കാലിബർ ഗോയും തമ്മിലും ജസ്റ്റ് ഒരു കമ്പാരിസൺ നാളെ ചെയ്യാനുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിബർ നമുക്കിപ്പോൾ ഓഫർ സമയങ്ങളിൽ 1499 രൂപയ്ക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഈ ഒരു 1999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലെത്തിയ കാലിബർ അല്ലെങ്കിൽ 2499 രൂപ നോർമൽ റേറ്റിലുള്ള ഈ ഒരു കാലിബർ നമുക്ക് 1499 രൂപയ്ക്ക് വാങ്ങിക്കണോ, അതല്ല 1499 രൂപ എന്നുള്ള ആ ഒരു സ്പെഷ്യൽ ലോഞ്ച് ഓഫറിലെ കാലിബർ ഗോ വാങ്ങിച്ചാലേക്ക് വർത്ത് ബൈങ് ആകുന്നു. ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ മനസ്സിലാവും സ്പെക് വൈസ് കമ്പാരിസൺ ആണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. കാരണം കാലിബർ കയ്യിലുണ്ടെങ്കിലും കാലിബർ ഗോ നമ്മുടെ കയ്യിലില്ല, കാരണം ഞാനത് വാങ്ങിച്ചിട്ടില്ല ഇതുവരെ. ഇനി എന്തായാലും ആ ഒരു പ്രൊഡക്റ്റിന് അൺബോക്സിംഗ് ആൻഡ് ഓവി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കമന്റ് ആയിട്ട് ഇടുവാണെങ്കിൽ ഉറപ്പായിട്ടും അവിടെ തന്നെ വാങ്ങിച്ചിട്ട് നമ്മുടെ ചാനലിൽ അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആൻഡ് ഓവി ചെയ്യുന്നതാണ്. എന്തായാലും ബേസിക്കായിട്ട് നോക്കണമെങ്കിൽ കാലിബറിലേക്ക് വരുമ്പോഴത്തേക്ക് ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, റെഡ് വൈറ്റ് എന്നിങ്ങനെ 5 കളേഴ്സ് ലഭ്യമാകുമ്പോഴത്തേക്ക് ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, ഗ്രേ, പിങ്ക് എന്നിങ്ങനെ 5 കളേഴ്സിലാണ് കാലിബർ ഗോ നമുക്ക് ലഭ്യമാകുന്നത്. 1999 രൂപ സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ എത്തിയ കാലിബർ നമുക്ക് 2499 രൂപ നോർമൽ റേറ്റ് എങ്കിലും ചില സമയങ്ങളിൽ 1499 രൂപ വരാറുണ്ട്. എന്നാൽ ഇപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2025 രൂപയ്ക്ക് നമുക്ക് കിട്ടും. എന്നാൽ കാലിബർ ഗോ എന്ന് പറയുമ്പോഴത്തേക്ക് 1499 ആണ് ഇപ്പോൾ. പക്ഷേ ചിലപ്പോൾ 1999 അല്ലെങ്കിൽ 2499 പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ 1799 പോകാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അത് അവർക്ക് അറിയത്തുള്ളൂ. നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്ത് ആ ഒരു കറക്റ്റ് എക്സാക്ട് റേറ്റ് എത്രയാണ് നോർമൽ എന്നുള്ളത് മനസ്സിലാകുന്നതാണ്. ഡിസ്പ്ലേയിലേക്ക് വരുവാണെങ്കിൽ 1.69 ഇഞ്ച് LCD ഡിസ്പ്ലേയോട് കൂടിയിട്ടാണ് ഈ ഒരു കാലിബർ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 240x240 pixels ഡിസ്പ്ലേ റെസൊല്യൂഷനും ഫ്ലാറ്റ് എഡ്ജ് ഡിസൈനും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സെയിം തന്നെയാണ് 1.69 ഇഞ്ച് ഡിസ്പ്ലേസ്, 240x240 pixels, കൂടാതെ 500 nits ബ്രൈറ്റ്നെസ് ഒക്കെ നമുക്ക് ഇവിടെ കാലിബർ ഗോയിലും ഉണ്ട്. എനിക്ക് തോന്നുന്നു 500 nits തന്നെയാണ് നമ്മുടെ കാലിബറിൽ, പക്ഷെ അത് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. സെയിം ആണ് കേട്ടോ, ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വേറെ ഒരു വ്യത്യാസവും ഇല്ല. ആകെ ഉള്ള ഫിസിക്കലി നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കാലിബറിലേക്ക് വരുമ്പോഴത്തേക്ക് ഫ്ലാറ്റ് എഡ്ജ് ഡിസൈൻ ആണെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു നോർമൽ ഡിസൈൻ ആണ്. അല്ലാണ്ട് വേറെ ഒന്നും തന്നെ സത്യം പറഞ്ഞാൽ ഫിസിക്കലി അങ്ങോട്ട് കാണാൻ പറ്റുന്നില്ല. 150+ ക്ലൗഡ് ബേസ്ഡ് വോയിസ് ഫേസസ് നമുക്ക് ഈ രണ്ട് പ്രൊഡക്റ്റുകളിലും ഉണ്ട്. നോയിസ് ഫിറ്റ് ആപ്പുമാണ് ഇത് വെച്ച് സിങ്കൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. 60 സ്പോർട്സ് മോഡ്സ് നമുക്ക് കാലിബറിൽ കിട്ടുമ്പോഴത്തേക്ക് 40 സ്പോർട്സ് മോഡ്സ് മാത്രമാണ് കാലിബർ ഗോയിൽ കിട്ടുന്നത്. നോയിസ് ഹെൽത്ത് സ്യൂട്ട് ഇത് രണ്ടിലും വർക്കൗട്ട് ആവും. അതായത് നമ്മുടെ SPO2, ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ്, സ്ട്രെസ്, സ്ലീപ്പ്, ബ്രെത്ത് എല്ലാം തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാത്തിലുമുണ്ട്. കൂടാതെ IP68 വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ തന്നെയാണ് ഇതിൽ രണ്ടിലുള്ളത്. അതുപോലെ തന്നെ ബാറ്ററി സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 300 mAh ബാറ്ററി കപ്പാസിറ്റി ആണ്. കളർ ഫിറ്റ് കാലിബറിലേക്ക് വന്നപ്പോഴത്തേക്ക് അപ് ടു 15 ഡേയ്സ് ബാറ്ററി ലൈഫ് പറയുമ്പോഴത്തേക്ക് കാലിബർ ഗോയിലേക്ക് വന്നപ്പോഴത്തേക്ക് അപ് ടു 10 ഡേയ്സ് മാത്രമേ അതിൽ പറയുന്നുള്ളൂ. കൂടാതെ ചാർജിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറും സ്റ്റാൻഡ് ബൈ 30 ദിവസം ഒക്കെ തന്നെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത്. സത്യം പറഞ്ഞാലേ 300 mAh ബാറ്ററി കപ്പാസിറ്റിയുള്ള ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ കാലിബറിൽ വന്നപ്പോഴത്തേക്ക് 15ഉം കാലിബർ ഗോയിലേക്ക് വന്നപ്പോഴത്തേക്ക് 10ഉം ആയിട്ട് ചുരുങ്ങിയത് എന്താണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ആകെ ഉള്ള ഡിഫറൻസ് നമ്മൾ ഈ ഒരു സ്പെക് വൈസ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് കാണാൻ സാധിച്ചത് നമ്മുടെ ഈ ഒരു സ്പോർട്സ് മോഡ്സിലേക്ക് വന്നപ്പോഴത്തേക്ക് 60 സ്പോർട്സ് മോഡ്സ് കാലിബറിലുണ്ടെങ്കിൽ നമ്മുടെ കാലിബർ ഗോയിലേക്ക് വന്നപ്പോഴത്തേക്ക് 40-20 എണ്ണം കുറവുണ്ട്. കൂടാതെ ഒരു ഫ്ലാറ്റ് എഡ്ജ് ഡിസൈനാണ് കാലിബറിൽ, മറ്റേ വന്നപ്പോഴത്തേക്ക് നോർമൽ ഡിസൈനാണ്. അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസവും സത്യം പറഞ്ഞാൽ ഇവിടെ ഈ രണ്ട് പ്രോഡക്റ്റുകളിൽ കാണാൻ സാധിക്കുന്നില്ല. സോ ഏത് പ്രോഡക്റ്റിനാണോ വില കുറവ് 1499 രൂപയ്ക്ക് കിട്ടുന്നത് അതിലേക്ക് അങ്ങോട്ട് പോകാനേ ഞാൻ പറയത്തുള്ളൂ. ഈ 60 സ്പോർട്സ് മോഡ്സ് ആയാലും ഇനി അതല്ല 40 സ്പോർട്സ് മോഡ്സ് ആയാലും ഏതായാലും സത്യം പറഞ്ഞാലും നമ്മൾ ഇതൊക്കെ എല്ലാം യൂസ് ചെയ്യുന്നത് ദൈവത്തിന് അറിയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ചെയ്യുന്നത് ഓടുക, ചാടുക, അല്ലെങ്കിൽ സൈക്ലിംഗ് ചെയ്യുക, മല കയറുക, യോഗ ചെയ്യുക, ഇതൊക്കെയാണ്. ഇതൊക്കെ പൊതുവെ ഈ രണ്ടെണ്ണത്തിലും എല്ലാത്തിലും ഇതിലൊന്നുള്ള എല്ലാ 10 സ്പോർട്സ് മോഡ്സ് ഉള്ള ഒരു സംഭവത്തിലാണെങ്കിൽ പോലും ഈ ഞാൻ പറഞ്ഞ സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. സോ ഈ ഒരു സ്പോർട്സ് മോഡ്സിൽ നമ്മൾ ആക്ച്വലി ബോദർ ആവേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ പറയണത്. ആകെ ഉള്ള പിന്നെ ഈ ഒരു ഡിസൈൻ്റെ കാര്യം മാത്രമാണ്. ഫ്ലാറ്റ് എഡ്ജ് ഡിസൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ കാലിബറിലേക്ക് പോകുക, അതല്ല നിങ്ങൾക്ക് നോർമൽ ഒരു ഡിസൈൻ വേണമെങ്കിൽ കാലിബർ ഗോയിലേക്ക് പോകുന്ന ഞാൻ പറയത്തുള്ളൂ. സ്റ്റാപ്പിന്റെ കാര്യത്തിൽ സത്യം പറഞ്ഞാൽ അവരങ്ങനെ ഇങ്ങനെയൊക്കെ പറയും, നമുക്ക് ഇഷ്ടമുള്ള സ്റ്റാപ്പ് നമുക്ക് വേണമെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങിച്ചിട്ട് ഇതിലിടാവുന്നേ ഉള്ളൂ. സോ ആ ഒരു കാര്യം നിങ്ങൾ ബോധർ ആവേണ്ട ഒരു ആവശ്യമില്ല. എന്തായാലും ഞാൻ വീണ്ടും പറയണത് 1499 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏത് പ്രോഡക്റ്റ് ആണ് പൈസ കുറഞ്ഞിട്ട് കിട്ടുന്നത് അതിലേക്ക് അങ്ങോട്ട് പോകാനേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾ ഈ ഒരു കാലിബറിലേ പോകണോ അല്ലെങ്കിൽ കാലിബർ ഗോയിലേക്ക് പോകണമെന്ന് ഞാൻ പറയത്തില്ല. എന്തായാലും ബിഗ് ബില്യൺ ഡേയ്സ് അടുത്ത് തന്നെ വരാൻ പോവുകയാണ്. മേ ബി ഈ ഒരു കാലിബറൊക്കെ 1499 അല്ല, അതിനേക്കാളും കാശ് കുറച്ചിട്ട് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാലിബർ ഗോ ചിലപ്പോൾ 1499 കാരണം ഇപ്പം ലോഞ്ച് ആയാലുള്ളൂ, അതുകൊണ്ട് തന്നെ ആ ഒരു റേറ്റിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ കാലിബർ ആണോ അതല്ല കാലിബർ ഗോയാണോ നമുക്ക് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ
അതിനൊരു കൺക്ലൂഷനിൽ നിങ്ങൾ എത്തിച്ചേരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ചെയ്യുക, കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ.